ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ നമ്മൾ ഓരോ നാട്ടിലും ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലണ സമയത്ത് അവിടുത്തെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള കാര്യങ്ങളുണ്ടാവൂല്ലേ അപ്പോൾ ഒന്നെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കൊണ്ട് ഓരോ നാടും ഓരോ കാര്യങ്ങളെക്കൊണ്ട് പേരുകെട്ടതാണ് അല്ലേ അപ്പം ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള അതുപോലെ ആ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം അതുപോലെ ഭക്ഷണത്തിനെ കുറിച്ചിട്ട് പേരുകേട്ട സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെ ഓരോന്നിനും ഓരോ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് നാടുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതിലൊന്ന് നമ്മൾ അങ്കമാരി അങ്കമാലി രുചികളെ കുറിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം അല്ലേ അങ്കമാരിയിൽ ബീഫ് പോർക്ക് അതുപോലെ അങ്കമാലിയത്തെ ഭക്ഷണം മീനാണെങ്കിലും അങ്കമാലിയിലെ കറി ഇതൊക്കെ പേര് കേട്ടതാണെന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാം അങ്ങനെ ഒരു അങ്കമാലി ഊണ് ഞാനും കഴിച്ചുവിട്ടാം അപ്പം നമുക്ക് ബീഫും പോർക്കുന്നതും കഴിച്ചില്ലെങ്കിലും തനി അവരുടെ നാടൻ ഊണായാലും നമുക്കത് വളരെ നല്ലൊരു ഊണ് തന്നെയാണ് കിട്ടാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണെങ്കിലും അത് അവരുടേതായ രുചിയിൽ അവർ തയ്യാറാക്കുമ്പോൾ ഒരു തന്നെയാണ് പിന്നെ നമുക്ക് ഇറച്ചി മീനും അതുപോലെ ഇങ്ങനത്തെ നാടൻ കറികൾ അതായത് ഈ വങ്കമാലി മാങ്ങാ കറി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴൊക്കെ എല്ലാവരും യൂട്യൂബിലൊക്കെ നിറയെ വൈറലാണ് എല്ലാവരും അതുപോലെയൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണ രീതി പണ്ടത്തെ പോലെ പണ്ടൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വയം അറിയാം എന്ന അല്ലെങ്കിൽ നമ്മൾ എവിടെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്താൽ അത് മനസ്സിലാക്കിയിട്ട് ചോദിച്ച് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇന്നിപ്പോൾ നമുക്ക് എന്തിനും ഏതിനും യൂട്യൂബ് ഉണ്ട് അല്ലേ അപ്പം നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് നമുക്കതനുസരിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് കൈപുണ്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ കൈപുണ്യം എവിടെ നിന്നോ പറന്ന് വന്ന് നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഭക്ഷണത്തിലേക്കിരിക്കുകയാണ് അപ്പോഴാണ് അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല ആ ഒരു പുണ്യം അപ്പോൾ അത് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന നിസ്സാര സാധനങ്ങളെ കൊണ്ട് വെച്ചുണ്ടാക്കിയാലും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കൈപുണ്യം ചിലർക്കുണ്ട് നമുക്ക് നമ്മളെപ്പോലുള്ളവർക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അങ്കമാലി ഭക്ഷണം കഴിക്കുന്ന ഒരു കട താടിക്കാരൻ്റെ കട എന്നാണ് പറയുന്നത് അപ്പോൾ താടിക്കാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർ തന്നെയാണ് കിട്ടുക ഞാൻ ആളുടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും മുൻപിൽ ആളുടെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് ഇതേ കാണുന്നുണ്ട് താടിക്കാരനെ അപ്പോൾ ഇത് തന്നെയാണ് ആളുടെ മുഖട്ടം അപ്പോൾ ഇത് ഇങ്ങനെയാണ് താടിക്കാരൻ്റെ കട ആ കടയുടെ പേര് അങ്കമാലി പോർക്കങ്ങാടി എന്നുണ്ട് കിട്ടാം അപ്പോൾ ഇതുപോലെ ചെറിയൊരു കടയാണ് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് വരുന്നത് ഇവിടേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആ വഴി കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്കായിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ അങ്കമാലി സെൻറ്ററിൽ നിന്ന് അത് നമ്മൾ അങ്കമാലി സെൻ്ററിൽ നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ നെടുമ്പാശ്ശേരിക്ക് പോകും അവിടെ നിന്ന് കുറച്ചും കൂടി ഒന്ന് മുന്നിലേക്ക് വന്ന ഒരു എലൈറ്റ് ഹോട്ടലൊക്കെ ഉണ്ട് അത് എത്തുന്നതിനേക്കാൾ മുന്നേ ഇതുപോലെ അങ്ങനെ ഒരു ബോർഡ് കാണാം നമ്മുടെ ഹോട്ടൽ അങ്കമാലി പോർക്കങ്ങാടി എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ താടിക്കാരെന്ന് അപ്പോൾ ആ വഴി പോലെ ഇടവഴി പോലെ കാണാമല്ലേ കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ കട ഒന്ന് ഉള്ളിലേക്ക് വരണം അവിടെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടന്നെ ഉണ്ട് അങ്കമാലി പോർക്കങ്ങാടി താടിക്കാരൻ്റെ കട അതാണ് പറയുന്നത് അപ്പം ഇതെങ്ങനെയാണ് സെറ്റപ്പ് കിട്ടുക അപ്പോൾ കറുത്ത വല പോലത്തെ വലക്ക് ആ അങ്ങനെ ഒരു പച്ച വ അത് കിട്ടില്ലേ അതുപോലെ തന്നെ ഈ കറുപ്പുള്ളതാണ് ടേക്കുന്നത് കിട്ടാം അപ്പോൾ ചൂടുണ്ടെങ്കിലും അവർ ടേബിൾ ഫാനും ഒക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളും ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് അവിടെ എത്തിയത് എന്നാലും ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് എൻ്റെ അനിയനും എൻ്റെ മോനൊക്കെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇട്ടാൽ അവർ ആദ്യമായിട്ടല്ല അവരിതിന് മുൻപും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവർ ഞങ്ങളെന്നെ ഈ കടയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇവിടെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം നമുക്ക് വേണ്ട കൊണ്ടുപോയത് കിട്ടാം പിന്നെ ഇറച്ചി മീനും അതുപോലെ തന്നെ എല്ലാം കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കഴിക്കാത്തവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് പച്ചക്കറിയും അല്ലെങ്കിൽ ചിക്കനൊക്കെ ഉണ്ട് കിട്ടാം മീനൊക്കെ ഉണ്ട് അപ്പോൾ സാധാരണ ഒരു വെജിറ്റബിൾ ഊണായി കാണുന്നത് കേട്ടോ നമ്മുടെ അങ്കമാലി മാങ്ങക്കറി അവിയൽ പയറുപ്പേരി അതുപോലെ ചെമ്മീൻ പൊടിയാണിത് അത് നമ്മൾ വെച്ചിട്ട് മോനൊന്നും വാങ്ങിച്ചില്ല അവൻ മീനൊന്നും കഴിക്കാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ സാധാരണ നമ്മുടെ നാടൻ മാങ്ങാക്കറി അതുപോലെ മുളക് കൊണ്ടാട്ടം പപ്പടം ഇത്രയാണ് ഇതിനുള്ളത് ഇട്ട പിന്നെ അവർ മാങ്ങ ഉണക്കിയതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നു കേട്ടോ അപ്പം നമ്മുടെ അങ്കമാലി മാങ്ങക്കറിയാണ് ഞാനത് കൂട്ടിയിട്ട് ചോറ് കുഴച്ച് കഴിക്കുകയാണ് അപ്പോൾ അത് മാങ്ങ ഉണക്കിയതാ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്ന് അപ്പം മാങ്ങ ഉണക്കിയത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചെനച്ച മാങ്ങ ഉണ്ടല്ലോ അത് ഉപ്പിലിട്ട് വെച്ചിട്ട് നടു പൂളും ഇങ്ങനെ നമ്മൾ മാങ്ങ പൂണ്ടെടുക്കില്ലേ അപ്പോൾ രണ്ട് സൈഡും പൂണ്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് മാങ്ങ ഉപ്പിലിട്ട് വെച്ചതാ തോന്നുന്നുണ്ട് അതിലേക്ക് നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ കൂട്ട് ഇട്ടിട്ടാണ് തരുന്നത് എത്ര രൂപയെന്ന് ഞാൻ നോക്കിയില്ലേ കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ ആ മാങ്ങ അതാ ഓരോ പൂളും ഞാൻ ഓരോരുക്ക് എടുത്ത് കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ബീഫും ചിക്കനും പോർക്കും അതൊക്കെ വേണ്ടവർക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് അതിങ്ങനെ കഴിക്കാം ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഭക്ഷണം നല്ല സൂപ്പർ അടിപൊളി ഭക്ഷണമായിരുന്നു നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം പോലെ തന്നെ അതുപോലെ അതിന് അതിൻ്റേതായ രുചി അങ്കമാലി രുചി എന്ന് പറയുമ്പോൾ ആ ഒരു രുചി ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനും അതുപോലെ നമ്മളത് ഉണ്ടാക്കി കൊടുത്ത് ആസ്വദിച്ച് കഴിക്കുന്നവർക്കല്ലേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടം തോന്നുന്നത് അപ്പം അതുപോലെ തന്നെ ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണം നല്ലത് എവിടെ കണ്ടാലും ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്ന് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി അപ്പം നിങ്ങൾ ഈ വഴിക്ക് എങ്ങനെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കയറാനായിട്ട് ശ്രമിക്കൂട്ടോ വലിയ വിപുലമായ ഹോട്ടൽ എന്നല്ല ഞാൻ പറയുന്നത് ചെറിയൊരു ഹോട്ടലാണ് എന്നാലും ആ ചെറിയൊരു ഹോട്ടലാണെങ്കിലും നമുക്ക് നല്ലൊരു ഭക്ഷണം അവിടെ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങളവിടെ കയറാനായിട്ട് ശ്രമിക്കൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഭക്ഷണ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഭക്ഷണപ്രേമികളായ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ച അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു